ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാഴയും വാഴപ്പഴവും ഒരു സർവ്വരോഗ നിവാരണിയാണ്. വാഴക്കൊമ്പും വാഴപ്പിണ്ടിയും കായ ഉണക്കിപ്പൊടിച്ച് കഴിക്കുന്നതുമല്ല പല രോഗങ്ങൾക്കും നല്ലതാണ്. എന്തിനേറെ പറയുന്നു, ആർക്കും വേണ്ടാത്ത വാഴപ്പോളയുടെ ജ്യൂസ് കഴിച്ചാൽ പോലും ശരീരം ശുദ്ധമാകും എന്ന് പറയപ്പെടുന്നു. മൈസൂർ പൂവൻ, ചെറുപഴം എന്നെല്ലാം വിളിക്കപ്പെടുന്ന നമ്മുടെ പാളയംകുടൻ പഴം പോഷക സമൃദ്ധവും ഊർജദായകവുമാണ്. ഇതിൽ ബി കോംപ്ലക്സ്, വൈറ്റമിനുകൾ, അയൺ, ഫൈബർ, പൊട്ടാസ്യം ഇവയെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്നു. വിലയും വളരെ കുറവും. കുട്ടികൾക്ക് സാധാരണയായി ഈ പഴം കഴിക്കാൻ കുറച്ചൊക്കെ ഒരു മടിയുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാവുന്ന പോഷകമൂല്യം ഒട്ടും ചോർന്നു പോകാത്ത ഒരു ബ്രെഡ് സ്പ്രെഡാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോഷകമൂല്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിനായി ഞാൻ 10 ചെറുപഴമാണ് എടുത്തത്. അത് തോല് കളഞ്ഞ് ഓരോ പഴവും 3-4 കഷണങ്ങളാക്കി മിക്സിയുടെ ജാറിൽ ചേർത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ച് എടുക്കുക. അടിച്ചെടുത്ത പൾപ്പ് ഒരു സോസ് പാനിലേക്ക് ചേർക്കുക. ഇത് ഏകദേശം 4 കപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്തു. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നന്നായി മെൽറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്യാനായി ഇളക്കി കൊടുക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഒരു 15 മിനിറ്റ് കൂടെ വേണ്ടിവരും ഇത് കുക്കായിട്ട് കിട്ടാനായിട്ട്. നമ്മൾ ഇളക്കി വരുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. ബ്രെഡ് സ്പ്രെഡിൻ്റെയും ജാമിൻ്റെയൊക്കെ പരുവത്തിൽ നമുക്ക് എടുക്കാം. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. തണുക്കുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് നമുക്ക് കിട്ടും. ഇനി നന്നായി ആറിക്കഴിയുമ്പോൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പിയിലേക്ക് നമുക്കിത് പകർന്നു കൊടുക്കണം. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, പുറത്താണെങ്കിലും കുഴപ്പമില്ല. കൂടുതൽ സേഫ് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. ചോക്ലേറ്റ് ചേർത്തിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഒന്നും അരിച്ചൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, അടിച്ചത് അങ്ങനെ തന്നെ ആ പൾപ്പ് ചേർക്കുവാണ് ചെയ്തത്. അപ്പോൾ ആവശ്യത്തിന് ഫൈബറൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തി, വീറ്റ് ദോശ ഇതിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യാൻ ഓർക്കണേ. Thanks for watching. Take care. See you with another video. Until then, bye-bye.